കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥിരം ഡോക്ടർമാരുടെ സേവനമില്ലാത്തതിലും ഉച്ചയ്ക്ക് ശേഷം ഒ പി പ്രവർത്തിക്കാത്തതിലും ആശുപത്രി ഞായറാഴ്ചകളിൽ തുറന്ന് പ്രവർത്തിക്കാത്തതിലും പ്രതിഷേധിച്ച് പഞ്ചായത്തിലെ യു ഡി എഫ് മെമ്പർമാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ കുത്തിയിരുപ്പ് സമരം നടത്തി. മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ ഡോക്ടർമാരും ജീവനക്കാരും ദീർഘകാല അവധിയിൽ പ്രവേശിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ധാർഷ്ട്യം കൊണ്ടാണെന്ന് സമരക്കാർ കുറ്റപ്പെടുത്തി. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥിരം ഡോക്ടർമാരുടെ സേവനമില്ലാത്തതിലും ഉച്ചയ്ക്ക് ശേഷം ഒ പി പ്രവർത്തിക്കാത്തതിലും ആശുപത്രി ഞായറാഴ്ചകളിൽ തുറന്ന് പ്രവർത്തിക്കാത്തതിലും പ്രതിഷേധിച്ചാണ് ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് അംഗങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ കുത്തിയിരുപ്പ് സമരം നടത്തിയത്. മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ ഡോക്ടർമാരും ജീവനക്കാരും ദീർഘകാല അവധിയിൽ പ്രവേശിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ധാർഷ്ട്യം കൊണ്ടാണെന്നും ജീവനക്കാരോട് മാന്യമായി പെരുമാറാൻ പ്രസിഡന്റ് തയ്യാറാകാത്തതാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നും ഭരണസമിതി അംഗം വി എ നസീർ കുറ്റപ്പെടുത്തി. ഇവിടെ ഇന്ന് ഡോക്ടർമാരുടെ സേവനം തേടി, ആശുപത്രിയുടെ സേവനം തേടി വന്നിട്ടുള്ള പലരും ഇന്നലകളിലും മിനിങ്ങാന്നുമൊക്കെയും അവരുടെ ആരോഗ്യ മേഖല സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് കടന്നു വരികയും ഡോക്ടർമാരുടെ സേവനമില്ലാത്തത് കൊണ്ട് മടങ്ങിപ്പോവുകയും ചെയ്തിട്ടുള്ളവരാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ ഏതാണ്ട് ഒരു 3 മാസക്കാലം മുമ്പ് വരെ ഏതാണ്ട് 3 ഡോക്ടർമാർ സേവനമനുഷ്ഠിക്കുകയും ഞായറാഴ്ചകളിൽ വരെ യാതൊരു തരത്തിലുള്ള അവധിയും ബാധിക്കാതെ ആശുപത്രിയുടെ സേവനം ലഭ്യമാക്കിയിരുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. കഴിഞ്ഞ യു ഡി എഫിന്റെ ഭരണസമിതിയുടെ കാലത്താണ് 3 കൃത്യമായി ഇവിടെ നിയോഗിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതും ഉച്ചയ്ക്ക് ശേഷം ഒ പി പ്രവർത്തിക്കാത്തതും ഞായറാഴ്ചകളിൽ ആശുപത്രി അടച്ചിടേണ്ടി വരുന്നതും പാവപ്പെട്ട ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ഭരണസമിതി അംഗമായ ജോണി വാളിപ്പിളാക്കൽ പറഞ്ഞു. ഭരണസമിതി അംഗങ്ങളായ മോളി തോമസ് വാതല്ലൂർ, ബോബി ഷിബു എന്നിവരും സമരത്തിൽ സംബന്ധിച്ചു. വിവാദങ്ങൾക്കിടയിലും താൽക്കാലികമായി നിയമിച്ച ഏക ഡോക്ടറുടെ സേവനം മാത്രമാണ് ഇപ്പോഴും കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമാകുന്നത്. ഇതുമൂലം 200 രോഗികളെയാണ് നിലവിലുള്ള ഡോക്ടർ പരിശോധിക്കേണ്ടി വരുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഒ പി പ്രവർത്തിക്കാത്തതും രോഗികളെ വലയ്ക്കുന്നുണ്ട്. മലയോരത്ത് മഴ തുടരുന്നതിനാൽ പനിയുൾപ്പെടെയുള്ള അസുഖബാധിതരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. കൈക്കുഞ്ഞുങ്ങളുമായി അമ്മമാരും മുതിർന്നവരും ഉൾപ്പെടെ ആശുപത്രിയിലെത്തി ഡോക്ടറില്ലെന്നറിഞ്ഞ് തിരിച്ചു പോകുന്നതും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കൂടരഞ്ഞി.